നമസ്കാരം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങും തമ്മിൽ ചർച്ച നടത്തിയതിനു പിന്നാലെ ചൈനീസ് അതിർത്തി പ്രശ്നവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധി. PLA അഥവാ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന ചൈനീസ് പട്ടാളം ഇന്ത്യയുടെ ഭൂമി കൈയടക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. 1 ഇഞ്ച് ഭൂമി പോലും ലഡാക്കിൽ ചൈനക്കാർ കൈയടക്കിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളമാണ് പറയുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇപ്പോൾ അവിടെ എത്തിയത്? അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കാണുന്നുണ്ട് കിഴക്കൻ ലഡാക്കിലെ പ്രധാന മേഖലകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ കാർഗിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം തന്റെ മോട്ടോർ സൈക്കിളിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. പ്രധാനമായും പാങ്കോങ് സോ, നുബ്ര താഴ്വര, ബുദ്ലിംഗ് ടോപ്പ്, ലെമയുരു, സാൻസ്കർ തുടങ്ങി എല്ലാ പ്രശസ്തമായ സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി ചുറ്റി നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് തന്റെ മോട്ടോർ സൈക്കിൾ റൈഡിനൊരു ചെറിയ വിരാമമിട്ട ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈന ഇന്ത്യയുടെ സ്ഥലം കൈയടക്കിയിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലകളിൽ നിന്നും സേനാ പിന്മാറ്റം ഊർജിതമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ ഒരു തീരുമാനമെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് അസദുദ്ദീൻ ഉവൈസിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇന്ത്യയുടെ ഭൂമി മുഴുവൻ ചൈന കൈയടക്കി എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ കളിപ്പാട്ടത്തെ ചൊല്ലി തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഉദാഹരണമായി മാത്രം ഇതിനെ കാണുക. ഒരു കളിപ്പാട്ടം ഉണ്ടെങ്കിൽ പറയാറുണ്ട്, ഞാൻ ഇത് എടുക്കുന്നില്ല പക്ഷേ നീയും എടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിനുശേഷം ആ കളിപ്പാട്ടം അവിടെ ഇട്ട ശേഷം ആരും പിന്മാറുകയും ഇല്ല, ഇരുവരും തമ്മിലൊരു വാക്കിന്റെ പുറത്താണ് അവിടെ നിന്നും പിൻവാങ്ങി പോരുന്നത്. കാരണം ഞങ്ങൾ ഈ സ്ഥലം കയ്യേറില്ല പക്ഷേ നിങ്ങളും കയ്യേറാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പിന്മാറാം. അല്ലാതെ ചൈനീസ് പട്ടാളത്തെ അവിടെ നിർത്തിയ ശേഷമല്ല ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയതിനൊപ്പം തന്നെ അവിടെ നിന്നും, അതിർത്തിയിൽ നിന്നും ചൈനീസ് പട്ടാളവും പിന്മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിന്മാറ്റം ഉണ്ടായി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻപിങ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിർത്തിയിലെ 6 ഇടങ്ങളിൽ ചൈനീസ് സേന കയറി നേരത്തെ കയ്യേറ്റം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളൊക്കെ വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുമുണ്ട്, ഇരു രാജ്യങ്ങളെയും ബാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ സമാധാനപരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഷിജിൻപിങ് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും അയൽ രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലോക രാജ്യങ്ങൾക്ക് ഇരു രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ, ലക്ഷ്യം വയ്ക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനപരമായി നമ്മുടെ അതിർത്തികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, അവിടെ സേനാ പിന്മാറ്റം അനിവാര്യം തന്നെയാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറേണ്ടതില്ല, കയ്യടക്കേണ്ടതില്ല, മറിച്ച് അവരവരുടെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം, അതിർത്തി പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഷിജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ച ഈ ഉച്ചകോടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് അനാവശ്യമായ ഒരു വിവാദം പൊട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, 9 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലകളിലേക്കോ ഒരു വ്ളോഗർമാരും ഒരു മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആളുകളും ഒന്നും ഇത്ര സുരക്ഷിതമായി, ഇത്ര എളുപ്പത്തിലൊന്നും എത്തിപ്പെട്ടിരുന്നില്ല. കാരണം അത്രയ്ക്ക് സംഘർഷഭരിതമായിരുന്നു നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ കശ്മീരിൽ അല്ലെങ്കിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്ക് പോലും സഞ്ചരിക്കുന്നതിന് വലിയ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച പങ്ക് ചെറുതല്ല. ഇതെല്ലാം അനുസ്മരിക്കണമെന്നില്ല, പക്ഷേ വിസ്മരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഈ വിവാദ പരാമർശം വലിയ രീതിയിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലഡാക്കിന്റെ പേര് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ ശേഷം ബംഗളൂരുവിലാണ് വന്ന് വിമാനം ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ISRIയിലുള്ള ശാസ്ത്രജ്ഞരെയൊക്കെ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും, അതറിയാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.